അത് ബാബു ഇടവേള ചാഷൊക്കെ ഉള്ളിലായിരിക്കും. രാമായണ കേൾക്കുന്നില്ല, ഞാൻ പുറത്തു പറയേ. യാ സാർ, ഏത് ഒരു മിനിറ്റ്. എന്താ മാത്തുക്കുട്ടി എന്ന് പറയും? ജർമ്മനി ഓ ലാൽ സാറിനെ കാണാൻ വന്നതാ. ലാൽ സാർ എന്ന് പറയുമ്പോ നമ്മുടെ മോഹൻലാൽ സാർ. മനസ്സിലായി, ലാല് രണ്ടോ. ഓ ബാബു ഒന്ന് വന്നേ, ഇവര് മോഹൻലാലിനെ കാണാൻ ജർമ്മനി എന്ന് വന്നവരാണേ, ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ജർമ്മനി നിന്ന് മാത്തുക്കുട്ടിയാന്ന് പറഞ്ഞാ മതി. വരുന്നവരും ആന്റണി പെരുമ്പാവൂർ സാർ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നാ മതി, ഞാൻ വിളിച്ചുകൊണ്ടുവരാം. ഹലോ സാറേ, പെരുമ്പാവൂർ സാറ് പറഞ്ഞ ഞാൻ മാത്തുക്കുട്ടി. ഇവര് നാട്ടിലുള്ള ഫ്രണ്ട്സാ. ഇത് അമ്പാൻ. ഹലോ. ഇത് സോളം. അയ്യോ കാണുന്ന തടിയൊക്കെ ഉള്ളു, ആള് കൊച്ചേർക്കനാ. അതുകൊണ്ടെന്താ തടി കൊണ്ടെന്താ കുഴപ്പം? നല്ല തടി എന്നല്ലേ പറയാറ്, ചീത്ത തടി എന്നാലും പറയാറില്ലല്ലോ. കമോൺ അങ്ങോട്ടിരിക്കാം. ബാബു 7 പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരുന്നത്, അതിപ്പോ 8 ആവോ? ഡേറ്റ് ഒക്കെ കൊഴയേ. 24-ന് എനിക്ക് ഷാർജ എത്തിയേ പറ്റൂ. ഏയ് ലാലേട്ടൻ പറഞ്ഞിട്ട് ഞാൻ സ്പോൺസർ സൈമിനെ വിളിച്ചിരുന്നു, അയാളെ ഉമ്മാർക്ക് പ്രോഗ്രാം ഒന്നും കൊടുക്കാൻ പോണില്ല. മാത്തുക്കുട്ടി, ജർമ്മനിയിലെ ഞങ്ങളുടെ ഈ ഷോയ്ക്ക് ഒരു സ്പോൺസറാണുള്ളത്, ഫ്രാങ്ക്ഫർട്ടിലെ ഒരു സൈമൺ ജോൺ, അറിയാലോ. അപ്പോൾ അയാൾ പറഞ്ഞതനുസരിച്ച് 7 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഈ ഷോ ചെയ്യുന്നത്. ഞാൻ വരാം. അതനുസരിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ ഡേറ്റ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കോ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കോ സൈമൺ ജോണിനോട് പോയി ഇനിയൊരു സ്ഥലത്തൂടെ ഷോ വയ്ക്കാൻ പറയാൻ പറ്റുകയില്ല. അല്ലെ, നിങ്ങൾ സൈമൺ ജോണുമായിട്ട് സംസാരിച്ച ഒരു ധാരണ എത്തണം. ഓക്കെ ഓക്കെ സാറേ, ഞങ്ങളുടെ കാര്യം ഒന്ന് പറയാം. സാറൊന്ന് കേൾക്കണം. ശരി പറയൂ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഡുസിൽഡോർഫിനടുത്ത് മെറ്റ്മാൻ എന്ന് പറയും. അവിടെ ചുറ്റുവട്ടത്തായിട്ട് ഞങ്ങളൊരു 10-25 കുടുംബങ്ങളുണ്ട്. ഒട്ടുമുക്കാൽ പേരും പത്തനംതിട്ട ജില്ലക്കാരാ. സാറിൻ്റെ മദർ ഹൗസിൻ്റെയും നമ്മുടെ ക്യാപ്റ്റൻ രാജുചേട്ടൻ്റെയൊക്കെ ഏരിയ കഴിഞ്ഞ് അങ്ങ് പോകണം. ശരിക്കും പറഞ്ഞാൽ പ്ലാങ്കമൺ. ജർമ്മനിയിൽ ഇപ്പോൾ 10-25 കൊല്ലമായിട്ടുള്ള ഞങ്ങളുടെ സംഘടനയുടെ 25-ാം വാർഷികമാണ് വരുന്നത്. സിൽവർ ജൂബിലി. സാറിൻ്റെയും കമ്പനിക്കാരുടെയും പരിപാടി ഞങ്ങൾക്ക് തരാമെന്ന് ഈ സൈമനച്ചായൻ ഏറ്റിരുന്നതാ ജൂബിലിക്ക്. ഇപ്പം എന്നാ പറ്റി? പുള്ളിക്കാരൻ പാലം അങ്ങ് വലിച്ചു, എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു. സത്യം എന്നാന്ന് വെച്ചാ സംഗതി അവിടെ ഉള്ളവരുടെ ഇടയിലെ പൊളിറ്റിക്സാ. ഇനിയിപ്പം സാറ് വിചാരിച്ചാലേ രക്ഷയുള്ളൂ. സാറിൻ്റെ ഒരു വാക്ക്, സാറ് ആ ഫോൺ എടുത്തും വെച്ച ഒരു വിളി, എടാ വേ സൈമനെ, ആ മെറ്റ്മാനും കൊണ്ട് ഒരു ഷോയിങ് വെച്ചേക്ക്, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലൂടെ പോയി. ഏതാ നോക്കും മാത്തുക്കുട്ടി, പറഞ്ഞാട്ടെ സാറേ. സമയം കുറച്ചേ ഉള്ളൂ, അകത്ത് റിഹേഴ്സൽ നടക്കുകയാണ്, അവരൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറയാം. സൈമൺ വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ. ഇക്കാര്യത്തിൽ അയാളെ നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല. ഐ ആം സോ സോറി. അപ്പൊ അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. സാറിന് സമയം കളയുന്നേ. അല്ല എന്നാ പിന്നെ ഞാൻ ഞങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചങ്ങ് പറഞ്ഞേക്കാം, സൈമനെ ചാനെ ഒന്നുകൂടെ കോണ്ടാക്ട്. അയാൾ പറഞ്ഞ ഞങ്ങള് വേറെ സ്ഥലത്തെ ഷോയോ മറ്റോ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ സ്ഥലത്തേക്ക് തരാം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാട്ടെ, ഏതായാലും സാറിനെ നേരിട്ടൊന്ന് കാണാനൊത്തല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഞാൻ വലിയ ഫാനാ കേട്ടോ. ആയിക്കോട്ടെ. ഈ സ്പടികം പോലത്തെ പടമൊക്കെ നല്ല ഇതായിരുന്നു, മുണ്ടുപറിച്ചടിയും ആട്ടിന്റെ ചോരകുടിയൊക്കെ നല്ല ജോറായിരുന്നു. ഇപ്പൊ ആ സൈസ് ഒന്നും ഇറക്കുന്നില്ലയോ? അതൊക്കെ സംവിധായകരല്ലേ തീരുമാനിക്കണ്ടേ. അപ്പൊ ഡാങ്കേ ആൻഡ് ഗുഡൻ ടാങ്. അയ്യോ ജർമ്മനൊക്കെ അറിയാം. സാർ മറന്നൊന്നും പറയരുത്, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓ എടുത്തോളൂ എടുത്തോളൂ. ആ സോളമാ നീ കൂടെ നിന്നടാ. എന്നാ പിന്നെ ഞാനും കൂടെ നിന്നേക്കാം. ആ റെഡി സാർ, ഒന്നുകൂടെ ഒന്നുകൂടെ എടുത്തോ. താങ്ക് യു സാർ. ഓക്കെ. അയ്യോ ആരാ ലാലേ? അത് ജർമ്മനിന്നാ. ഓ മാത്തുക്കുട്ടി എന്ന് പറയാം. നിനക്ക് വേണോ? എനിക്ക് വേണ്ട. ആ ഞാൻ ലിഫ്റ്റിലായിരുന്നു. എന്താ പറ, ഞാനിവിടെ ലാലിന്റെ ഷോയുടെ റിഹേഴ്സൽ സ്ഥലത്ത് ചുമ്മാ വന്നു. ഇറങ്ങിട്ട് വിളിക്കാം. അല്ലെ നീ ഒരു കാര്യം ചെയ്യ്, നേരെ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ. നമസ്കാരം. ഇത് ഞാനൊന്ന് മുട്ടി നോക്കിയാലോ. എന്നാ മാത്തുക്കുട്ടി? ഓ മുടിഞ്ഞ ജാടയാന്നാ പറയുന്നേ. നമുക്ക് അങ്ങ് പോയേക്കാന്നേ. ഇനിയിപ്പോ പ്രസിഡന്റിനോട് എന്നാ പറയുമോന്നാ.